ഫോറൈൻ ക്ലബിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. പ്രഭാത ചിന്തകളിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു. ജ്ഞാനിയായ ഒരു ഗുരുവിന്റെ സന്നിധിയിലെത്താൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ ലഭിക്കാൻ ഇക്കാലത്ത് മിക്കവാറും പേരും ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഗുരുസന്നിധിയിൽ എത്തപ്പെടുന്നവർ പലപ്പോഴും തങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന അറിവുകൾ പെട്ടെന്ന് ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് തിരക്ക് കൂട്ടുന്നത് കാണാം. ജ്ഞാനിയായ ഒരു ഗുരുവിനോടൊപ്പം നിങ്ങൾ എത്ര നാൾ കഴിഞ്ഞു എന്നതിലല്ല കാര്യം. ചിലപ്പോൾ ഗുരു ഒരേ കാര്യം തന്നെ പല ദിവസങ്ങൾ ആവർത്തിച്ചു വന്ന് വന്നേക്കാം. ചില സമയങ്ങളിൽ ഇതെല്ലാം എനിക്കറിയാമല്ലോ എന്ന് നിങ്ങൾ ഒരുപക്ഷെ വിചാരിച്ചേക്കാം. സത്യത്തിൽ ഒരേ വിഷയം തന്നെ കേൾക്കുമ്പോഴും വ്യത്യസ്തമായ അർത്ഥതലങ്ങൾ ഗ്രഹിച്ചെടുക്കാൻ നമ്മുടെ മനസ്സിന് കഴിവുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇത്തരം മനസ്സുമായി ഇരിക്കുമ്പോൾ നിങ്ങൾക്കൊന്നും ലഭിക്കാതെ വരികയാണ്. മിക്കവർക്കും സംഭവിക്കുന്നത് ഇതാണ്. ഞാൻ കുറെ കാലം അദ്ദേഹത്തിനോടൊപ്പം നിന്നു, പ്രവർത്തിച്ചു, പക്ഷെ എനിക്ക് ഈ പറയുന്നത് പോലെ യാതൊരു പ്രയോജനവും ലഭിച്ചില്ലല്ലോ എന്ന് പലരും പരാതി പറയും. യഥാർത്ഥത്തിൽ ഇതിനൊരു പരിഹാരം നമ്മളൊരു ഒഴിഞ്ഞ പാത്രം പോലെ ഒരു ഗുരുസന്നിധിയിൽ എത്തുക എന്നതാണ്. നിങ്ങൾ സ്വയം ഒരു നിറഞ്ഞ പാത്രമായാണ് എത്തുന്നതെങ്കിൽ നിങ്ങൾക്കൊന്നും തന്നെ അതിലേക്ക് പകരാൻ കഴിയില്ല. എന്നാൽ ഒരു ഒഴിഞ്ഞ പാത്രമായാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ധാരാളം കോരിയെടുക്കാനും ആവുന്നു. നിറഞ്ഞ പാത്രത്തിലേക്ക് ഒന്നും ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, തൻ്റെ പാത്രത്തിലുള്ളത് ഒരു പഴകിയ ഭക്ഷണം പോലെ അനുഭവപ്പെടാനും അയാൾക്ക് തുടങ്ങും. ഒഴിഞ്ഞ പാത്രങ്ങൾ കൂടുതൽ ശബ്ദമുണ്ടാക്കുന്നു എന്നൊരു ചൊല്ലുണ്ട്. അത് നിറഞ്ഞ പാത്രമാണെന്ന് നടിക്കുന്ന ഒഴിഞ്ഞ പാത്രങ്ങളെക്കുറിച്ചാണ്. അത്തരക്കാർ ഇത്തരത്തിൽ തങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ധാരാളം സംസാരിക്കും, വാചകമടിക്കും. പക്ഷെ കുറേ കഴിയുമ്പോൾ നാം തിരിച്ചറിയുന്നു ഇവർ ഒഴിഞ്ഞ പാത്രങ്ങളാണെന്ന്. ഇക്കൂട്ടർ എന്നും ഒഴിഞ്ഞ പാത്രങ്ങളായി തുടരുക തന്നെ ചെയ്യും. തങ്ങളുടെ പാത്രം അനുഭവങ്ങൾ കൊണ്ടോ വിജ്ഞാനം കൊണ്ടോ നിറയ്ക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നത് തന്നെയാണ് അതിന് കാരണം. ഒഴിഞ്ഞ കപ്പുകളിൽ നിന്നും പാത്രങ്ങളിൽ നിന്നും പൂക്കളുകളും റിബണുകളും ഒക്കെ എടുക്കുന്ന മാജിക്കുകാരെ കണ്ടിട്ടില്ലേ? അവർ യഥാർത്ഥത്തിൽ അത് എടുക്കുന്നത് നിറഞ്ഞ പാത്രത്തിൽ നിന്നുമാണ്. നമ്മുടെ തോന്നലാണ് ഒഴിഞ്ഞ പാത്രമാണ് അതെന്ന്. ഇത്തരത്തിൽ നിറഞ്ഞ പാത്രത്തിൽ നിന്നേ ഒരാൾക്ക് എന്തെങ്കിലും എടുക്കാനാവൂ എന്നാണ്. അതിന് ആദ്യം നിങ്ങൾ ഒരു ഒഴിഞ്ഞ പാത്രമാവേണ്ടതുണ്ട്. ഒരു വിശാലതയുടെ വലിയ ഒരു ഒഴിഞ്ഞ പാത്രം. അയാളുടെ ജീവിതം തന്നെയാണ് ആ പാത്രം. വിജ്ഞാനം തേടലാണ് അയാളുടെ ആഹാരത്തിനുള്ള മാർഗം. എത്ര ഉപയോഗിക്കപ്പെട്ടാലും ഒരു ഒഴിഞ്ഞ പാത്രം ആണ് താവോ എന്ന് ലാവോസ് പറയും. ആകാശവും താഴ്വരകളും പോലെ ശൂന്യമായ ഒരു പാത്രം എന്നാണ് പറയുന്നത്. ഒരാളും നിറഞ്ഞ പാത്രവുമായി കാത്തിരിക്കാറില്ല. നമുക്ക് മുന്നിൽ എത്തിപ്പെടുന്നതും ഒഴിഞ്ഞ പാത്രം തന്നെയാണ്. അവിടെ വിളമ്പുന്ന ഭക്ഷണം കഴിക്കുന്നു, വീണ്ടും ആ പാത്രങ്ങൾ ശൂന്യമാകുന്നു, മറ്റൊരാൾക്ക് വേണ്ടി അത് കാത്തിരിക്കുന്നു. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതവും. നിറയും തോറും നൽകേണ്ടതുണ്ട്, നിറയും തോറും അത് ശൂന്യമാക്കി വെക്കേണ്ടതുമുണ്ട്. അതിന് പാത്രത്തിലുള്ളത് നാം പങ്കിട്ട് നൽകേണ്ടതുമുണ്ട്. ആയതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്: ഒരു ഒഴിഞ്ഞ പാത്രത്തെ പോലെ ആവുക. തനിക്കൊന്നും അറിയില്ല എന്ന മട്ടിൽ, അല്ലെങ്കിൽ താൻ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന മട്ടിൽ ശൂന്യമായ മനസ്സാകുന്ന പാത്രവുമായി ജീവിക്കുക എന്നതാണ്. അതിനായി ഗുരുസന്നിധിയിൽ എത്തുക, എല്ലായിടത്തും എത്തുക, ലഭിക്കുന്നത് എന്തും നിറയ്ക്കുക, അതിൽ നിന്നും മറ്റുള്ളവർക്ക് പകർന്നു നൽകുക. അപ്പോൾ ശൂന്യമായി കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പാത്രം വീണ്ടും വീണ്ടും നിറയാൻ തുടങ്ങും. ഒരു ഒഴുക്കാണത്. അതുകൊണ്ട് തന്നെ കൊടുത്തുകൊണ്ട് ശൂന്യമാകുന്ന ഒരു പാത്രമായി സ്വയം നിങ്ങൾ മാറുക. എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനം നേരുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട റോബിൻ തിരുമല.